നമ്മളിപ്പം സ്റ്റേറ്റ് ക്യൂറേറ്റർ ബിജു കൂടി ചെയ്യുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാ ഇന്നത്തെ മത്സരത്തെ കുറിച്ച് കാണാം? ഇന്നത്തെ മത്സരം നല്ലൊരു മത്സരമായിരിക്കും, കാരണം രണ്ടു ഫൈനലിൽ വരാനായിട്ട് അർഹതപ്പെട്ട രണ്ട് ടീമാണ് ഫൈനലിൽ വന്നത്. എല്ലാ കളികളും ജയിച്ച് ഇന്ത്യ എല്ലാ കളികളും ജയിച്ചാണ് ഫൈനലിൽ വന്നത്. അപ്പൊ ഇന്ത്യൻ ടീമിനാണ് കപ്പെടുക്കാനുള്ള മുൻതൂക്കം. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല രീതിയിലാണ് അവര് പെർഫോം ചെയ്ത് വന്നത്. ബാറ്റിംഗ് സൗത്ത് ആഫ്രിക്കയെ നമുക്ക് തള്ളിക്കറയാൻ സാധിക്കില്ല, കാരണം അവരും ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. അത്രയ്ക്ക് മികച്ച ടീമുകളുള്ള ഒരു ഇലവൻ കൂടിയാണ് സൗത്ത് ആഫ്രിക്ക നിലയിലുള്ളത്. അങ്ങനെ ഒരു ടീമിന് നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല എങ്കിലും ആ ടീമുകളെ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഐ പി എൽ നടന്നപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കയിലേക്ക് നടന്ന കളിക്കുന്ന മാക്സിമം പ്ലേയേഴ്സിന് ഇന്ത്യൻ പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു ഒപ്പോണന്റ് എന്നുള്ള രീതിയിലല്ല അവർ. അതുകൊണ്ടാണ് ഇപ്പൊ രോഹിത് ശർമ്മയൊക്കെ ബാറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഈസി ആയിട്ടാണ് മിച്ചൽ സ്റ്റാർക്കിനെയും ബാക്കിയുള്ളവരെയൊക്കെ അവർ ഫേസ് ചെയ്ത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ടെൻഷൻ, അതായത് ഇപ്പം ഇന്ത്യയാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ബാറ്റിംഗിലായിരുന്നാലും ബൌളിംഗിലായിരുന്നാലും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ പിച്ചിന്റെ അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. കാരണം പിച്ച് സംബന്ധിച്ചുള്ള വലിയ വിമർശനങ്ങളൊക്കെ തുടക്കത്തിലേ തന്നെ ഉണ്ടായിരുന്നു. കാരണം ബാറ്റ്സ്മാൻമാർക്ക് തള കണ്ടെത്താൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുതന്നെ വിരാട് കോഹ്ലി എന്ന, അതായത് ഐ പി എല്ലിൽ മികച്ച ഫോമിൽ നിന്ന ബാറ്റ്സ്മാൻ കൂടിയാണ്. പക്ഷേ ഈ അമേരിക്കൻ പിച്ചിലേക്ക് വന്നപ്പോൾ തളം കണ്ടെത്താൻ സാധിക്കാത്ത തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു പിച്ച് അത് ഏത് തരത്തിലായിരിക്കും? ആ പിച്ച് അമേരിക്കൻ പിച്ച് എന്ന് പറയുമ്പോൾ ഡ്രോപ്പിംഗ് വിക്കറ്റുകളായിരുന്നു മിക്കതും. ഡ്രോപ്പിംഗ് വിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൽ മോശറൊക്കെ കുറവായിരിക്കും, അതുമല്ല അതിൽ ബൗൺസ് അണ്ണീവനായിരിക്കും. അപ്പോൾ നോർമലായിട്ട് സ്ട്രെയിറ്റ് ബാറ്റ് കളിച്ച് വരുന്ന, അതായത് ക്രിക്കറ്റിംഗ് ഷോട്ടുകൾ കളിച്ച് വരുന്ന കളിക്കുന്ന ഒരാളാണ് വിരാട് കോഹ്ലി. അപ്പോൾ അവർക്ക് ആ ബൗളിന്റെ ഒരു അൺപ്രഡിക്റ്റബിൾ അത് വരുമ്പോൾ അവർക്ക് എന്തായിരുന്നാലും അവരുടെ താളം തെറ്റും. അപ്പോൾ അതിലൊക്കെ അതിൽ വിജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രോഹിത് ശർമ്മ വിജയിച്ചു, പന്ത് വിജയിച്ചു, സൂര്യകുമാർ വിജയിച്ചു. എന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവരിന്നും ക്രിക്കറ്റിംഗ് ഷോട്ടാണ് കളിക്കുന്നതെങ്കിലും അവർക്ക് എക്സ്ട്രാ ഷോട്ടുകൾ അവരുടെ കയ്യിലുണ്ട്. സൂര്യകുമാർ ഉണ്ടല്ലോ 360 ഡിഗ്രി, അതൊരു പന്ത്, അവരൊക്കെ ആ എക്സ്ട്രാ ഷോട്ടുകൾ കൊണ്ടാണ് അവർ മാക്സിമം റണ്ണ് കണ്ടെത്തിയത്. അല്ലാതെ നോർമലായി നേരെയുള്ള കളിയിൽ വെച്ച് റണ്ണ് കണ്ടെത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതായത് കുറച്ച് ബൗൺസ് കൂടുതലായിരുന്നു, ബൗൺസ് അവർക്ക് റീഡ് ചെയ്യാനായിട്ട് പ്രശ്നമായിരുന്നു, അതിന്റെ കൂടെ ബോൾ ലോ ആവുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിലെ വിക്കറ്റും ഇത്രയും കളിച്ചതിൽ കുറച്ച് പ്രശ്നമാണ്. അതായത് അതിന്റെ ബൗൺസ് എന്ന് പറഞ്ഞാൽ ഈവൻ അല്ല. ഒരു നല്ലൊരു 20-20 വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റ്സ്മാൻ ഫേവർ ചെയ്തുള്ള ഒരു വിക്കറ്റ്, ഇതിപ്പോ ബൗളർമാർക്ക് ഫേവർ ചെയ്തുള്ള വിക്കറ്റാണ് അവിടെ ഇപ്പൊ നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ ഫേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗളറിന്റെ പെർഫോമൻസ് മാത്രമല്ല, വിക്കറ്റിൽ നിന്ന് ബോള് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ഫൈനലിന് സെമിയിൽ നമ്മൾ കണ്ടതാണല്ലോ, മിക്ക ബോളുകളും വളരെ ലോ ആയിട്ടാണ്. ആ രോഹിത് ശർമ്മ അടിച്ച ബോൾ ഔട്ടായ ബോൾ കണ്ടില്ലേ, അതായത് ആ ബോള് ബൗൺസ് ഇല്ലായിരുന്നു. പുള്ളി അടിച്ചു, ക്രോസ് അടിച്ചു, പക്ഷെ അത് ബോൾ ലോ ആയ ബോൾഡായി. വേറെ ഒരു വിക്കറ്റ് നല്ലൊരു വിക്കറ്റ് ആയിരുന്നു, ചിലപ്പോൾ പുള്ളി ബാറ്റ് കൊള്ളുമായിരുന്നു. അപ്പൊ അങ്ങനെ ആ വിക്കറ്റ് കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ അത് ഇത്രയും മാച്ച് കളിച്ച് അവർ എക്സ്പീരിയൻസ്ഡ് ആയി, ആ ഒരു ഇന്ത്യൻ ടീമും സൗത്ത് ആഫ്രിക്കൻ ടീമും അത് വിക്കറ്റിന്റെ ആ ക്വാളിറ്റി എന്താ മനസ്സിലാക്കി. മേൽക്കെ തീർച്ചയായിട്ടും പിന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇതുവരെയും സൗത്ത് ആഫ്രിക്ക കപ്പെടുത്തിട്ടില്ല, അതിന്റെ ഒരു പ്രഷർ അവർക്കുണ്ട്. ഇപ്പൊ ഇന്ത്യൻ ടീമിന് അങ്ങനെയല്ല, ഇന്ത്യൻ ടീം ഇപ്പം കപ്പ് എന്നുള്ള ഒരു ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായും ഇന്ത്യക്ക് എന്തുകൊണ്ടും ഒരു അനുകൂല ഒരു സാഹചര്യമാണ് ഇന്ത്യക്ക്. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടെ ഒരു ക്യാപ്റ്റൻസിയിൽ ഒരു കപ്പ് കിട്ടട്ടെ എന്നുള്ള ഒരു പുള്ളിയുടെ ആ ഒരു ഡെഡിക്കേഷനും ആ കളിയോടുള്ള ഒരു സമീപനവും കാണുമ്പോൾ പുള്ളിക്ക് ഒരു കപ്പ് കിട്ടട്ടെ എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇതാണ് നമുക്കുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് അതായത് മലയാളികളെ സംബന്ധിച്ച് സഞ്ജു സാംസൺ കളിച്ചു വളർന്നിട്ടുള്ള ഒരു പിച്ച് കൂടിയാണ് നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഗ്രൗണ്ട്. അത്തരത്തിൽ സഞ്ജു ടീമിനുണ്ട്, ആദ്യ ഇലവനിൽ ഇതുവരെയും വരാൻ സാധിച്ചില്ല, സന്നാഹ മത്സരത്തിൽ മാത്രമാണ് കളിക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ആദ്യ ഇലവൻ ഉണ്ടാകാൻ സാധ്യത കുറവാണ്, എങ്കിൽ പോലും ഒരു പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കോമ്പിനേഷനെ മാറ്റാനായിട്ട് അവർ ശ്രമിക്കില്ല. ഒരുപക്ഷെ ശ്രമിച്ച് മാറ്റിയിരുന്നാൽ തന്നെ എന്തെങ്കിലും ഒരു അക്കടി പറ്റിക്കഴിഞ്ഞാൽ എല്ലാ കുറ്റങ്ങളും അതിൽ വരും. അതായത് വിന്നിംഗ് കോമ്പിനേഷനെ മാറ്റിയെന്ന് പറഞ്ഞു. പിന്നെ പന്ത് എല്ലാ കളിയിലും കളിച്ചില്ല എങ്കിലും പന്ത് അതൊരു വലിയൊരു ഫാക്ടറാണ്. എന്ന് വെച്ചാൽ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പന്ത് പ്രതീക്ഷിക്കാതെ പന്തിന്റെ അടികളൊക്കെ ബോണസാണ്. പന്ത് കുറഞ്ഞ ബോളിൽ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്, ബോള് വേസ്റ്റ് ആക്കുന്നില്ല. അപ്പൊ പന്ത് എന്ന് പറയുന്ന ആള് കീപ്പിങ്ങും ബാറ്റിങ്ങും ഒരുവിധം നല്ല അത്ര വലിയ പ്രകടനം നടത്തിയില്ലെങ്കിലും ഒരു തെറ്റില്ലാത്ത രീതിയിൽ പന്ത് ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സഞ്ജുവിന് വളരെ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ നേരത്തെ കളിപ്പിക്കണമായിരുന്നു, നേരത്തെ കളിപ്പിച്ച് സഞ്ജു ഏതെങ്കിലും ഒരു കളിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമായിരുന്നു. അപ്പം ഈ ടോസ് ഒരു വളരെ നിർണായകമാകുമല്ലേ? ടോസ് നിർണായകമാവും. എന്ന് വെച്ചാൽ ഇതിന്റെ ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻ ടീം ബാറ്റിംഗ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. ബാറ്റ് ചെയ്ത് മാക്സിമം സ്കോർ
ചെയ്തിട്ട്. പക്ഷെ വേറൊരു കാരണം വെച്ചാൽ അതിന്റെ വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഫാസ്റ്റ് ബൌളിംഗില് ബുംറ എന്ന് പറയുന്ന ആ ഒരു അതാണ് എക്സ്ട്രാ ഒരു ഫാക്ടർ. ബാറ്റിംഗില് രോഹിത് ശർമ്മയും ബൌളിംഗില് ബുംറയും ഇവർ രണ്ടുപേരുമാണ് കളി എന്ന് വെച്ചാൽ മറ്റേയാള് ഏത് പൊസിഷനിൽ വേണമെങ്കിലും എറിയാൻ റെഡിയാണ്. ഡെത്ത് ഓവറിലായിരുന്നാലും സ്ലോ ഓവറായിരുന്നാലും ഓപ്പണറായിരുന്നാലും ഏത് റോളിലും ബുംറ എറിയുന്നുണ്ട് നല്ല രീതിയിൽ. ആ 4 ഓവർ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. അത് കൂടാതെ പുള്ളി വിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ വേറൊരു ഫാക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രോഹിത് ശർമ്മ ഇപ്പൊ ഏത് ബോളർ വന്ന് ഇറങ്ങിയിരുന്നാലും നല്ല രീതിയിൽ ബോൾ ഹിറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ബാറ്റിൽ കൊണ്ടുകഴിഞ്ഞാൽ പുള്ളി പഴയ വീരേന്ദ്ര സേവാഗിന്റെ ഒരു ടൈപ്പിലാണ് ബാറ്റ് ചെയ്യുന്നത്. അതായത് സ്വന്തം കഴിഞ്ഞ കളിയല്ലേ 98 നിന്നിട്ടും പുള്ളി വേറെ ആരായിരുന്നാലും ഏത് ബാറ്റ്സ്മാനായാലും ലോകത്തെ ഏത് ബാറ്റ്സ്മാനായിരുന്നാലും 2 റണ്ണും കൂടെ ചേർത്ത് ഒരു സെഞ്ചുറി തയ്ക്കാനേ നോക്കുള്ളൂ. പക്ഷെ പുള്ളി അതെല്ലാം നോക്കിയത്, പുള്ളി അതും ഒരു 4 ഓവർ 6 തുടങ്ങിയാണ് പുള്ളി നോക്കി. അപ്പൊ എന്ന് വെച്ചാൽ പുള്ളി ആ ടീമിന് വേണ്ടി ആത്മാർത്ഥത്തോടെ പണ്ട് സേവാഗ് കളിച്ച അതേ ശൈലിയിൽ അങ്ങനെ ബാറ്റ് വീശുന്ന അതുകൊണ്ടാണ് അത്ര കണ്ണെന്ന് വന്നത്. അതല്ലെങ്കിൽ ആ പുള്ളി അവിടെ പരിങ്ങി ഇന്ത്യ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ആ ഹെഡും മാക്സ്വെല്ലും ഒക്കെ അടിച്ച് കസറി വന്നതാണ്. പക്ഷേ അത്രയും ഒരു സ്കോർ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇന്ത്യ വിഴുന്നു പോയാല്. അത് രോഹിത് ശർമ്മയുടെ ഓപ്പണിങ്ങിലെ ആ ഒരു തുടക്കം മറ്റുള്ളവരത്. ഇപ്പൊ വേറൊരു കാര്യം വെച്ചാൽ ഇടയ്ക്കിറങ്ങുന്ന ഹാർദിക് പാണ്ഡ്യ, മറ്റേ നമ്മള് സൂര്യകുമാർ യാദവ് ഇവരൊക്കെ നല്ല രീതിയിൽ ഈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പന്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പന്തിന്റെ അടി എന്ന് പറഞ്ഞ ബോണസ് ആണ്. അതിന് കിട്ടുന്ന പുള്ളി ഒരു കൂടിപ്പോയ 8 ഓവർ ബോളെ കളിക്കുന്നുള്ളൂ. പക്ഷെ ഒരു 10-25 റൺ പുള്ളി അത് സ്കോർ ചെയ്യുന്നുണ്ട്. പക്ഷെ വിരാട് കോഹ്ലിക്ക് ഒന്നും സാധിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ഇറങ്ങി പൊസിഷന്റെ കുഴപ്പമാണോ ഒന്നും അറിയില്ല. വിരാട് കോഹ്ലി ഇത് മുമ്പ് ഫസ്റ്റും സെക്കൻഡ് ഡൗണൊക്കെയാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇതിൽ പുള്ളി ഓപ്പണറായി. പുള്ളിക്ക് അതെന്തോ പുള്ളിയും കൂടെ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ ടീം എന്തായാലും കപ്പ് നമുക്ക് ഉറപ്പെന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട്. ക്രിക്കറ്റാണ് അന്നത്തെ ദിവസത്തിനനുസരിച്ചിരിക്കും. ഇതിൽ അവരുടെ ഒരു ക്ലാസനോ ഒരു ഡീകോക്ക കയറി അങ്ങ് ബാധ കയറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ബാക്കി നമ്മള് ടോസ് നിർണായകമാണ്. ടോസ് ഇന്ത്യ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഇന്ത്യ ബാറ്റിംഗ് ആയിരിക്കും. ബാറ്റ് ചെയ്ത് നല്ലൊരു സ്കോർ പടുത്ത് ഉയർത്താനുള്ള ഒരു ലൈനപ്പ് ഇന്ത്യക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഇന്ത്യ ടോസ് ചെയ്ത് 200+ ടാർജറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ ഇന്ത്യ സ്പിന്നർമാരെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അക്ഷർ പട്ടേൽ എന്ന് പറയുന്ന ഒരു ഓൾറൗണ്ടർ. അയാളെ എല്ലാ രീതിയിലും ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഇതിൽ ആരോ പറയുന്ന ഒരു 3D എഫക്ട് എന്ന് പറയുന്നുണ്ട്. അതായത് നല്ലൊരു ബാറ്റ്സ്മാൻ, നല്ലൊരു ബൌളർ, നല്ലൊരു ഫീൽഡർ, ഇത് മൂന്നും പുള്ളി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കളി കണ്ടില്ലേ നമ്മൾ? അതേ കണക്ക് കുൽദീപ് യാദവ് പുള്ളി നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പൊ ആ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റ്. ആ വിക്കറ്റ് അതേ ഇതേ കണക്കുള്ള വിക്കറ്റ് കഴിഞ്ഞ കളികളിലെ വിക്കറ്റ് സ്പിന്നർമാരാണ് വിക്കറ്റ് എടുത്തത്. അപ്പൊ ആ സ്പിൻ വിക്കറ്റ് ആയിട്ട് മാറിയത് വെച്ചാൽ ഇത്രയും ദിവസം കളിച്ച് ട്രൈ ആയി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ബോളിംഗ് ഡിപ്പാർട്ട്, പിന്നെ അതിന്റെ കൂടെ ബുംറ, പിന്നെ ബാക്കി വേറെ ഒരു ഫാസ്റ്റ് ബോളർ ഉണ്ടല്ലോ നമ്മള് ആര് അല്ല ഇന്ത്യ മറ്റേ ബുംറയുടെ കൂടെ അറിയുന്നത് ഹർഷദീപ് സിംഗും നമ്മളെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വന്ന അന്നോട്ടാണ് അയാൾ ഒരു നല്ല അറിയപ്പെടുന്ന ഒരു ബോളർ ആയിരുന്നു. അന്ന് ഇവിടെ വന്ന അയാൾ ശ്രീലങ്കനെ അറിഞ്ഞിട്ട് ഇവിടെ സൗത്ത് ആഫ്രിക്കയാണ് അന്ന് ഇവിടെ വന്ന കാര്യം ഇവിടെ തന്നു. അന്ന് അയാൾ നല്ലൊരു സ്പെല്ലാണ് ഇവിടെ കാഴ്ചവെച്ചത്. അപ്പൊ അയാൾ നല്ല രീതിയിൽ അറിയുന്നുണ്ട്. അപ്പൊ സ്പിന്നർ ഒരു 5 ബോളർമാരും, അതായത് 20 ഓവർ അറിയുന്ന 5 ബോളർമാരും നല്ല രീതിയിൽ അറിയുന്നുണ്ട്. എന്തുകൊണ്ടും കാറ്റ് നമുക്കാണ്, ഇങ്ങോട്ട് തന്നെ വീശി ഒരു കപ്പും കൊണ്ട് വരട്ടെ എന്ന് ആത്മാർത്ഥം അവർ പ്രാർത്ഥിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, വേറെ ഏതെങ്കിലും ഒരു ടീമാണ് ഫൈനലിൽ വന്നിരുന്നെങ്കിൽ നമ്മള് ആഗ്രഹിക്കുന്നത് സൗത്ത് ആഫ്രിക്ക കപ്പ് കൊണ്ടുപോകണമെന്നാണ്. എന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്ക ഇതുവരെ കപ്പ് കിട്ടിയിട്ടില്ല. അതുപോലെ വലിയൊരു അൺലക്കി ആയിട്ട് പോയ ടീമാണ് അഫ്ഗാനിസ്ഥാൻ. അവരും കപ്പെടുക്കണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. അപ്പൊ എന്തായാലും നമ്മുടെ രാജ്യം വന്നതുകൊണ്ട് അതിന് വലിയൊരു സന്തോഷം കപ്പെടുക്കട്ടെ എന്നുള്ളതാണ്.